ഡെൻ ടീമിലാണ് അർജുനും ശ്രീതുവും ഉള്ളത്. രണ്ടുപേരും ഒരേ ടീമിലായതുകൊണ്ട് തന്നെ ഒരേ റൂമുമാണ് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാത്രി അവരുടെ റൂം തന്നെ ഫോക്കസ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ലൈവില്. പക്ഷെ അർജുൻ കിടന്നുറങ്ങായിരുന്നു, ശ്രീതു കിടന്നുറങ്ങായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം റസ്മിൻ വന്ന് രണ്ടുപേരും വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. വിളിച്ച് എഴുന്നേൽപ്പിച്ച് കഴിഞ്ഞ് റസ്മിൻ കാര്യമൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് റസ്മിൻ പുറത്തുപോയി. പിന്നെ അവിടെ അർജുനും ശ്രീതുവും കിടന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അർജുനും ശ്രീതുവിന്റെ ഇടയിൽ അവരൊരു പില്ലൊക്കെ വെച്ച് മതിലൊക്കെ കെട്ടിയിട്ടാണ് രണ്ടുപേരും കിടക്കുന്നത്. പക്ഷെ അർജുൻ ഒന്ന് രണ്ട് തവണ കൈ നീട്ടി വെച്ചപ്പോൾ ആ പില്ലോരവിടേക്ക് കൈ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീതു കിടന്ന് ചൂടാവുന്നുണ്ടായിരുന്നു. അർജുനെ ഇങ്ങോട്ട് കൈ വന്നാലുണ്ടല്ലോ, കൈ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീതു അവിടെ കിടന്നുകൊണ്ട് കളിയാക്കി തമാശയ്ക്കാണ്, തമാശയിലാണെങ്കിൽ പോലും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അർജുൻ പറഞ്ഞു, എന്റെ കൈ നീട്ടുള്ളതാണ്, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് അർജുനും കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ശ്രീതു പറഞ്ഞു, ആ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഇതിനേക്കാളും വലിയ മതിൽ ഞാൻ കിട്ടും, അതിപ്പോ ഓരോ ദിവസം മതിലിന്റെ വലുപ്പം കൂടിക്കൂടി വരും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീതു കളിയാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അർജുൻ കൽപ്പിച്ചുട്ടിട്ട് രണ്ടു മൂന്ന് തവണ കൈ ഇങ്ങനെ നീട്ടി വെച്ചു. പക്ഷെ ശ്രീതുവിന്റെ അടുത്തേക്കൊന്നല്ല, പില്ലോരവിടേക്ക് നന്നായിട്ട് നീട്ടിയൊക്കെ വെച്ചു. എന്നിട്ട് പറഞ്ഞാൽ എനിക്കിവിടെ കിടക്കാൻ പോലും സ്ഥലമില്ല, കാലൊക്കെ പുറത്താണ് ഇരിക്കുന്നത്, അതിന് മാത്രം നീട്ടം പോലും ബെഡിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അർജുനോട് കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും കിടന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു, നാളത്തെ ടാസ്കിനെ കുറിച്ചും ഇതൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ശ്രീതുവിനെ കളിയാക്കാണ് ചെയ്യുന്നത് അർജുൻ കൂടുതലും. പിന്നെ അതിന്റെ ഇടയിൽ അവിടേക്ക് അപ്പോഴേക്കും ഋഷി വന്നു. ഋഷി വന്നപ്പോ പിന്നെ രണ്ടുപേരും സൈലന്റ് ആയി. ഋഷി പിന്നെ ഇവർ രണ്ടുപേരും കിടന്ന് ചിരിക്കുന്ന കണ്ടപ്പോ ഋഷി ആദ്യത്തെ തവണ വന്നിട്ട് തിരിച്ചുപോയി. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഋഷി വന്നു. ഋഷി വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവരുടെ ആ ഫ്രീഡം പോയതുകൊണ്ട് തന്നെ രണ്ടുപേരും മതിലൊക്കെ നല്ല ഹൈറ്റിൽ കെട്ടി. അവിടെ അർജുന് തന്നെ തോന്നി ശരിയാവില്ല എന്ന്. അർജുൻ തന്നെ ഉള്ള പില്ലോകൾ മുഴുവൻ രണ്ടുപേരും ഇടയിൽ എടുത്തു വെച്ചുകൊണ്ട് നല്ല ഹൈറ്റിലൊക്കെ മതിലൊക്കെ കെട്ടിയതിന് ശേഷമാണ് പിന്നീട് കിടന്നത്. പിന്നെ ഋഷിയും പിന്നെ ജിൻഡോയും ഒക്കെ വന്ന് കിടക്കുന്നുണ്ടായിരുന്നു റൂമില്. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ രണ്ടെണ്ണം കൂടിയിട്ട് ആ ലൈവില് ഒന്ന് അടി കൂടുന്നത്, ചുമ്മാ അടി കൂടുന്നത്, ഇപ്പൊ ബിഗ് ബോസിന് രാത്രിയിലത്തെ കണ്ടന്റ് എന്തെങ്കിലും വേണമെന്നുള്ളതുകൊണ്ട് ആ റൂമിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ബിഗ് ബോസ് ക്യാമറ വെച്ചിരുന്നതെന്ന് തോന്നി.